ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ചത്തെ വീക്ക്ലി ടാസ്ക് ബിഗ് ബോസ് സ്ക്വാഡ് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന ആ ഒരു റൂമർ എന്തായാലും ശരിയായി വന്നു. പരാതി എഴുതി പെട്ടിയിൽ നിക്ഷേപിക്കാനാണ് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ ടാസ്ക് ലെറ്റർ ഒക്കെ എല്ലാവരെയും മുന്നേ വെച്ച് ഷിജു വായിച്ചു. ഇപ്പൊ ലൈവിൽ ആകെ മൊത്തം ഒരു നിശബ്ദതയാണ്, കാരണം എല്ലാവരും ഓരോ പരാതി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു എഴുതിയ ഒരു പരാതിയുടെ തുടക്കം ഇങ്ങനെ വായിക്കാനിടയായി. സെറീനയ്ക്കും റനീഷയ്ക്കും എതിരായിട്ടുള്ള ഒരു കേസാണ്, അപ്പൊ അത് കൺഫെഷൻ റൂമിൽ നടന്ന ആ ഒരു വിഷയമായിരിക്കും. ജുനേസിന്റെ പരാതിയും ഇങ്ങനെ അതിന്റെ തുടക്കം മാത്രം വായിക്കാനിടയായി. ഷിജുവിനെതിരെയാണ് ജുനേസ് പരാതി എഴുതുന്നത്. മാരാരെ ന്യായീകരിച്ച് സംസാരിച്ചു എന്നോ എല്ലോ ആയിരിക്കും. ഈ സീസണിൽ തന്നെ ഇഷ്ടം പോലെ അടിയും പിടിയും ഒക്കെ നടന്നിട്ടുള്ളത് കൊണ്ട് കണ്ടന്റിനും പരാതികൾക്കും വലിയ ക്ഷാമം ഒന്നും വരുന്നില്ല. കഴിഞ്ഞ സീസണിൽ സംഭവിച്ച പോലെ ലക്ഷ്മിപ്രിയ ഹോമം നടത്തിയതും ധന്യ പഞ്ചസാര മാറ്റി വെച്ചതും പോലത്തെ കേസൊന്നും ആയിരിക്കില്ല. കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള കുറെ കേസുകളായിരിക്കും. അടിയിടി വെട്ട് കുത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും കേസായി വരാൻ പോകുന്നത് ഇത്തവണ. എന്തായാലും ഫിറോസ് ഖാനും റിയാസ് സലീമും കൂടി വന്ന് ജഡ്ജിമാരായിട്ട് എല്ലാവരെയും പരാതി തീർത്തു കൊടുക്കുമെന്നാണ് തോന്നുന്നത്. ടാസ്ക് ലെറ്ററിൽ ഒരു വാക്ക് പോലും ജഡ്ജിമാരെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം മത്സരാർത്ഥികൾക്ക് ജഡ്ജിമാരുടെ വരവ് ഒരു കംപ്ലീറ്റ് സർപ്രൈസ് ആയിരിക്കും എന്ന് തന്നെയാണ്. കണ്ടു തന്നെ അറിയാം എന്തായാലും അവരുടെ റിയാക്ഷനും. അല്ല, മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.